നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. ജനുവരി 1 മുതൽ ഗൂഗിളിൽ 81,874 രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി BJP 39 കോടി രൂപ ചെലവഴിച്ചതായി ഗൂഗിളിന്റെ പരസ്യ സുതാര്യത കേന്ദ്രത്തിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത് ഈ വർഷം ഇന്ത്യയിൽ ഗൂഗിളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി ചെലവഴിച്ച മൊത്തം ഫണ്ടിന്റെ 32.8% വരും. ഗൂഗിളിൽ ഇതേ കാലയളവിൽ 736 പരസ്യങ്ങൾക്കായി 9 കോടി രൂപയാണ് കോൺഗ്രസ് ചെലവഴിച്ചത്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ട്രാറ്റജി കമ്പനിയായ പോപ്പുലസ് എംപവർമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് 10.2 കോടി രൂപ ചെലവഴിച്ചു. പൊളിറ്റിക്കൽ സ്ട്രാറ്റജി സ്ഥാപനമായ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഹോൾഡിംഗ് കമ്പനിയായ ഇന്ത്യൻ PAC കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് 7.25 കോടി രൂപ ചെലവഴിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കമ്പനി പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനും ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 144 പരസ്യങ്ങൾക്കായി ജനുവരി 1 മുതൽ ബിജു ജനതാദൾ ചെലവഴിച്ചത് 2.4 കോടി രൂപയാണ്. ഗൂഗിൾ പരസ്യങ്ങൾക്കായുള്ള BJPയുടെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ്. എന്നാൽ ഏപ്രിലിൽ കോൺഗ്രസ് ആണ് പരസ്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിച്ചത്. അതേസമയം BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി മദ്യനയ കേസിൽ ജയിൽ മോചിതനായ AAP നേതാവ് സഞ്ജയ് സിംഗ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ പാർട്ടി BJPയാണെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ നടന്ന ഉപവാസ സമരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇലക്ട്രൽ ബോണ്ടിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ജനങ്ങൾക്ക് BJPയെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ലെന്നും അവർ അഴിമതിയിൽ നേരിട്ട് പങ്കാളികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ ഭരണകാലത്താണ് വിവിധ വ്യവസായികളുടെ 15 ലക്ഷം കോടി രൂപയുടെ കണക്കുകൾ എഴുതി തള്ളിയത്. നോട്ടു നിരോധനം നടപ്പാക്കിയതും അവരാണ്. ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവനകൾ നൽകിയ വിവിധ കമ്പനികൾക്ക് BJP നൽകിയത് 3.8 ലക്ഷം കോടി രൂപയാണ് എന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹി അഴിമതി കേസിന് പിന്നിൽ BJPയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായിരുന്ന സഞ്ജയ് സിംഗിന് അടുത്തിടെയാണ് ജാമ്യം ലഭിച്ചത്. 2023 ഒക്ടോബർ 4 കേസിൽ അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്തത്. അതേസമയം ബംഗാളിൽ പ്രചരണത്തിനിടെ യുവതിയെ ഉമ്മ വച്ച BJP സ്ഥാനാർത്ഥിയും MPയുമായ കങ്കൺ മുർമുവിനെതിരെ കോൺഗ്രസ് രംഗത്ത്. ബംഗാളിലെ മാൽഡ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയാണ് കങ്കൺ മുർമു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചഞ്ചലിലെ ശ്രീഹിപൂർ മണ്ഡലത്തിലെത്തിയപ്പോഴാണ് കങ്കൺ യുവതിക്ക് ഉമ്മ നൽകിയത്. വളരെ പെട്ടെന്ന് തന്നെ കങ്കൺ മുർമുവിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. സ്ത്രീവിരുദ്ധ രാഷ്ട്രീയക്കാർക്ക് ക്ഷാമമില്ല എന്ന മറുപടിയാണ് കോൺഗ്രസ് ചിത്രത്തിന് നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ MP യുവതിയെ ലൈംഗിക ചുവയോടെ സ്പർശിക്കുകയാണെന്നും ഇതിലൂടെ BJP നേതാക്കൾക്ക് സ്ത്രീകളോടുള്ള മനോഭാവം എന്താണെന്നും വ്യക്തമാണെന്നും കോൺഗ്രസ് കളിയാക്കി. ഇതേ അവസ്ഥ തന്നെയായിരിക്കും വീണ്ടും മോദി ഭരണത്തിൽ വന്നാൽ ഉണ്ടാവുകയെന്നും കോൺഗ്രസ് എക്സിലൂടെ പങ്കുവച്ചു. BJP MPയുടെ ഈ പ്രവൃത്തി ബംഗാൾ സംസ്കാരത്തിന് ഒട്ടും ചേർന്നതല്ലെന്നായിരുന്നു കോൺഗ്രസ് മാൽഡ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചത്. വോട്ട് നേടാനായി BJP ഇത്തരത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ BJP വിജയിച്ചതിനു ശേഷം എന്തായിരിക്കും അവസ്ഥയെന്നും അദ്ദേഹം ചോദിച്ചു. ഇതിനുള്ള തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.